ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ വിശേഷങ്ങൾ തീരാതെ ആർക്ക് ബസ്സിന്റെ കഥ, അതെ എനിക്ക് ഇതിന്റെ കഥ, ആർക്ക് വണ്ടിക്ക് ഏറ്റം കയറ്റിയ കഥ, വണ്ടി ഇടിച്ച കഥ, അങ്ങനെ ഒരു വണ്ടി റിവ്യൂ എടുക്കാൻ പോയിട്ട് ആ വണ്ടി അയാൾ അതെ അല്ലെ നമ്മളെ അതാണ് അവന്റെ ആകെ ഒരു പോസിറ്റീവ് ഞാൻ കണ്ടേക്കാം. ഞാൻ പറയാം, സീരിയസ്ലി ഞാൻ പറയാലോ, ഇയാള് ഇതാണ് ഏറ്റവും സ്ഥലം വാങ്ങിച്ച വണ്ടി. ഓക്കെ, ഇതിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. നമ്മള് വാങ്ങിച്ച വണ്ടി എന്ന് പറയണത് ഇപ്പൊ സൗബിന് എടുത്തു, മഞ്ജു ചേച്ചി എടുത്തു, സ്മോക്കിയുടെ ഒരു വലിയ വീടും ഒരു കല്യാണവും അല്ലെ, കുട്ടികളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് പോകുന്നതിന് ആയിക്കോട്ടെ. കുഞ്ഞൊരു പനികാല എടുക്കാൻ വേണ്ടി പോവാ, ഡുക്കാട്ടി പന്നിക്കാല പനികാല ബൈക്ക് അതെടുത്ത് ഫ്രം കാസർഗോഡ്. അപ്പൊ ഏകദേശം ഈ ഒരു സ്ഥലം കേരളത്തിലെ പ്രമുഖനായ ഒരാൾ വാങ്ങിച്ച് ജെ സി ബി വന്ന് ലെവലാക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. ഇന്നിവിടെ വരുമ്പോഴത്തേക്ക് പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പിടുത്തിയിരിക്കുകയാണ്. ആരാ ആ പ്രമുഖനെ നമുക്കൊന്ന് കാണും. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ മനസ്സിലാക്കണം. എന്തായാലും എൻ്റെ മുത്ത് അരുൺ സ്മോക്കി സാർ. എന്തായാലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് നീയാണ്, അത് എനിക്കറിയാം. നിനക്കറിയത്? എനിക്കറിയില്ല. ആ എന്നാൽ അങ്ങനെയാണ്, ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉള്ള ഒരാൾ നീയാണ്. അപ്പോൾ വേറൊരു പ്രമുഖനെയും കൂടെ തൃശ്ശൂർ വരുമ്പോൾ വിളിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഞാൻ വിളിക്കുകയാണ് സിദ്ധാ കമാ ബസ് മുതലാളി, മാണിക്യ കല്ലാണ്, അതെ മാണിക്യ കല്ലാണ്, മുത്താണ്, അപ്പൊ മാനസികമായിട്ട് ചെറിയ പ്രശ്നത്തിലുണ്ട്. പുതിയ നാല് ബസ് ബസ്സെടുക്കാൻ കോവിഡ് സമയത്ത് കറക്റ്റ് ലോൺ അടയ്ക്കാത്ത കാരണം ലോൺ പാസ് ആവാത്ത ആളാട്ടോ. അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാനൊരിക്കൽ സുജിത്തേട്ടന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ലോണുകാർ വന്നിട്ട് സുജിത്തേട്ടന്റെ കോളർ പിടിക്കുന്നത്. ആ ഒരു ദേഷ്യത്തിൽ സുജിത്തേട്ടൻ അപ്പൊ തന്നെ ഒരു അഞ്ച് ബസ് അഞ്ച് ലൈൻ ബസ് മേടിച്ച് ഓർമ്മയിലേക്ക് സമയത്തിനെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു. അതിന് എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സപ്പോർട്ട് ആയിട്ടുണ്ട്. അത് എന്നും തീർത്താ തീരാത്ത നന്ദി ഞാൻ രേഖപ്പെടുത്താണ്. അത് ഇവന്റെ വീഡിയോ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്, സുമുഖനാണ് എന്നൊക്കെ പറയാം. ഞങ്ങൾ മൂന്നുപേരുള്ള ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും സ്വിതയുടെ തുടങ്ങി ഞാൻ പിന്നെ നിർത്തൂല. അതുകൊണ്ട് അതുകൊണ്ട് സ്വിതയുടെ നിങ്ങളെ പുതിയ വിശേഷം എന്താ? കാര്യമായിട്ട് പറയുകയാണെങ്കിൽ വണ്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടുണ്ട്. റൂട്ട് ബസ്സുകളൊക്കെ നല്ല രീതിയിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്റ്റാഫുകളും അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ അവരുടെ ലൈഫൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികൾ സങ്കടത്തിലാണ്, കാരണം കളർ കോഡ്. അപ്പോൾ ആ ഒരു സംഭവം കൂടിയും ക്ലിയർ ആയി കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയേനെ. പക്ഷേ അതിൻ്റെ ചെറിയ വിഷമങ്ങളുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ ഓവർകം ചെയ്യും. അടുത്ത ട്രെൻഡ് എന്താണെന്ന് തപ്പിയിട്ടുള്ള യാത്രയിലാണ്. തീർച്ചയായിട്ടും ട്രെൻഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ വീഡിയോ വിളിച്ചില്ല, ഒരു പയ്യൻ നിങ്ങളെ ബസ് മിനിയേച്ചർ ഉണ്ടാക്കിയത്, അവനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം അവൻ മനസ്സത്രത്തോളം മിഥുൻ, മിഥുൻ എന്നാ പേര്, പെരിയ മിഥുനെ ഇതിലെ എന്റെ ഒരു ഇത് വരവേക്കണം. നന്ദി, സ്നേഹം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇതിന്റെ ബേസ്മെന്റ് പണിയെടുക്കുന്ന സമയത്ത് ഇവിടെ ലാസ്റ്റ് വന്നതാണ്. ഇല്ല, ജെ സി ബി വന്ന് മാന്തി നമ്മളില്ല, സുധാരണ. അപ്പൊ നമുക്ക് എന്തായാലും അരുൺ സ്മോക്കിയുടെ പുതിയ വാഹന വിശേഷങ്ങൾ, ഞാൻ വന്നു പോയതിന് ശേഷം അതിന്റെ ഐശ്വര്യത്തിലായിരിക്കണം വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു, അത് മനസ്സിൽ പറയുന്നുണ്ടാവല്ലോ സീതാടാ. എന്തായാലും സാറല്ല, ആ വിശേഷങ്ങൾ പറ സ്മോക്കി, നിന്റെ വാഹന വിശേഷം, ഗാരേജ് വിശേഷം. വിശേഷങ്ങൾ ഒരു 8 മാസം ഇതിന്റെ പിന്നാലെ ആയിരുന്നു. യൂട്യൂബിലൊന്നും വീഡിയോ ഇട്ടില്ല, ഫേസ്ബുക്കിൽ വീഡിയോ ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒന്നുമില്ല. അങ്ങനെ ഏകദേശം 8-9 മാസത്തിന് ശേഷം ഇതേപോലെയൊക്കെ എടുത്തു. അതാണ് ഏറ്റവും വലിയ വിശേഷം. അതന്നെ പുതിയ കാറിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണിക്കണ്ടേ? പുതിയ കാർ എടുത്തിട്ട് 2 മാസമായി. പുതിയ കാർ, ഇതാണ് ഞാൻ അവസാനം വാങ്ങിച്ച കാറ്, നമ്മുടെ BMW 520D. ഇത് കൊടുക്കേണ്ട സുഹൃത്താണ്, ഇത് കൊടുക്കേണ്ട സുഹൃത്താണ് എന്നുള്ളതാണ്. അല്ല, അത് സത്യം, അത് ഞാനും കേട്ടിട്ടില്ല ചോദ്യം. എന്ന് വന്നാലും ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, യാത്ര സൗകര്യം എല്ലാം സൂപ്പറായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ബസ് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ, കാരണം കോവിഡ് സമയത്ത് അതിജീവിച്ച് കയറാൻ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തും എൻ്റെ
ഇതില് ഏത് സാധനം വാങ്ങുമ്പോഴും ഏറ്റവും ലാഭം നോക്കുന്നവനാണ് ഇവർ. ഏത് സാധനം വിൽക്കുമ്പോഴും ഏറ്റവും ലാഭം നോക്കുന്ന ഇതെങ്ങനെ ഇത് സിങ്ക് ആയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിലെ സിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് എന്റെ അത്രയും ജീവപ്പെട്ടതാണ്. അത് ഞാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ജീവപ്പെട്ടതാണ് എന്റെ വണ്ടികൾ. ആ വണ്ടികൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള ഇവന്റെ കയ്യിൽ ഇത് കൊടുത്തില്ല. ഈ സംഘടനയിൽ എന്തേലും തന്നോണ്ടാ പുതിയൊരു പോർച്ചൊക്കെ പണിതു. അത് അവിടെ മറ്റേ ഷീറ്റ്, ഇവിടെ സ്ക്വയർ ഫീറ്റ് 100 രൂപ വേറെ ഷീറ്റ്. ഇതിന്റെ ചോട്ടിലാണ് ഞാൻ ഇട്ടേക്കണത്. എന്റെ ഓടീനെ അതിന്റെ ഉള്ളിലും വെയിലത്ത് പൊന്നു പോലെ നോക്കും. അടുത്ത മാസം നോക്കിയേ അല്ലേ, നോക്കിയേ ഇതിന് കവറ് വന്നു ചെയ്യാന്നല്ലേ. ഇതാണ് ഏറ്റവും അവസാനം വാങ്ങിച്ച വണ്ടി. ഓക്കെ, ഇതിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. ഇത് നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടില്ലല്ലോ, എവിടെയും പോയിട്ടുണ്ട്. ഇത് 10,000-15,000 km വാങ്ങണായിട്ട് മുമ്പ് തന്നെ നമ്മൾ വാങ്ങിച്ചു എന്നുള്ളതല്ല, ഞാൻ കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. പക്ഷെ അല്ല, ഇത് ഓടിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ക്യാമറമാൻ പ്രമുഖനെ കേട്ടാ സച്ചിൻ കൂടെ ഉണ്ട്. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സച്ചിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണേ ഓടിച്ചിട്ടുള്ളതല്ലേ. അത് സച്ചിൻ പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് ഓടിച്ചു ഉരയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ആ സ്ക്രാച്ച് ആരാക്കിയത് ഇങ്ങനെ, ഇതൊക്കെ എവിടെ കൊണ്ട് മാറുന്നാലോചിച്ച് ഇപ്പൊ നന്നായിട്ട് ഇറങ്ങണ ഒരു സ്ക്രാച്ച്. എന്തോ അറിവ് പറയാം, പറയട്ടെ പറഞ്ഞു പറഞ്ഞോ. ഇത് സുജിത്തേട്ടൻ ബസ് ഏത് വണ്ടിനോട് ചേർപ്പിച്ചത്? ചെറിയ ചെറിയ സ്ക്രാച്ച് ദുബായിൽ നിന്നാണ് സുഹൃത്തില്ലതാ റമീസ്. ആളുടെ വണ്ടിയതാ കൊടുത്തു. നമ്മൾ ഈ വണ്ടി ഫുള്ള് പെയിന്റ് അടിച്ച് ഫ്ലൂറസെന്റ് ഗ്രീനാക്കാൻ വേണ്ടി പോവാ, വേറെ ലെവലാക്കി ഞാൻ കൊണ്ടുവരും. എല്ലാവർക്കും അറിയപ്പെട്ട ഓട്ടുള്ള സമയം. അടുത്ത നമ്മള് വാങ്ങിച്ച വണ്ടി എന്ന് പറയണത് ഇതെടുത്തുണ്ടാന്നു 1200 GS. ഇപ്പൊ സൗബിന് എടുത്തു, മഞ്ജു ചേച്ചി എടുത്തു, അജിത് കുമാറിന്റെ ആള് ആളുടെ ഉണ്ടാവും. അത് കണ്ടിട്ട് മഞ്ജു ചേച്ചി എടുത്തത് അല്ല, അത് 1200 മഞ്ജു ചേച്ചിക്ക് ഞാൻ മെസ്സേജ് ഉണ്ടാവും. വണ്ടി ഇതുവരെ ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടില്ല, ഇപ്പോഴും ഷോറൂമിൽ ഫുള്ള് വർക്ക് കേട്ടിട്ട് ഇറക്കാൻ പോണ്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഡ്വഞ്ചർ മോഡലും അത് ടൂറിംഗ് മോഡലാണ്. അപ്പൊ ടാങ്ക് കപ്പാസിറ്റി, സസ്പെൻഷന്റെ ട്രാവലിംഗ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അതിന് കുറവാ. ഇതിന്റെ പെർഫോമൻസ് ആണ് പെർഫോമൻസ്, അതിന്റെ പെർഫോമൻസ് ആണ് അതിന്റെ പെർഫോമൻസ് അല്ല സംഭവം. അത് ഹൈവേയിൽ വേറെ ലെവലായിരിക്കും, ഇത് ഓഫ് റോഡ് പോകുമ്പോൾ വേറെ ലെവലായിരിക്കും. നീ ഓഫ് റോഡ് പോയ ഏയ് രണ്ടോട്ടം ഞാൻ കൊണ്ട് വീഴ്ത്തിട്ട് അപ്പൊ പിന്നെ നിർത്തി. നമ്മള് ഹയാബൂസ് എടുത്ത വീഡിയോ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഉണ്ട്, സീത്തടം വീഴ്ത്തണല്ല ആദ്യമായിട്ട് ഹയാബൂസ് അടിക്കുന്നത്. ഹയാബൂസ നമ്മളെ കയ്യിലുള്ള കയ്യിൽ കൊണ്ടുനടന്നിട്ടില്ല. പക്ഷെ നിന്ന് പോയി ഞാൻ ബസ് ഓടിക്കല, പിന്നെ ബൈക്ക് നമ്മളെ ചാനലുണ്ട്. സ്പോർട്സ് ബൈക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്പോർട്സ് ബൈക്ക് ഫസ്റ്റ് ഹയാബൂസ് ഓടിക്കുന്നത് പിന്നെ സ്പോർട്സ് ബൈക്ക് എന്ന് പറയാൻ തന്നെ സൂപ്പർ ബൈക്ക്, സോറി സൂപ്പർ ബൈക്ക് ഫസ്റ്റ് ഓടിക്കുന്നത് ഇവന്റെ ആ വണ്ടിയാണ്. പക്ഷെ അന്ന് എനിക്ക് കോവിഡ് വന്ന് ന്യൂമോണിയ ഒക്കെ വന്നിട്ട് ആരോഗ്യമില്ല, അതുകൊണ്ട് മാത്രം വെളുത്തിട്ടെ. സ്വാഭാവികം ഞങ്ങള് പറഞ്ഞു ഫുള്ള് ഓടിക്കരുത് വണ്ടി കഴിഞ്ഞു പോകും. അവസാനത്തെ ചെക്കന് എന്തായാലും ഒരു ഡ്രൈവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുന്നകുളം തൃശ്ശൂർ റൂട്ടില് നമ്മുടെ ഗ്ലാസ് വണ്ടിയില് ലൈൻ ബസ്സില് ചെക്കന് ലെഫ്റ്റ് സൈഡ് അല്ല, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്റെയൊക്കെ നമ്പർ, പേഴ്സണൽ നമ്പർ നിങ്ങൾക്കൊക്കെ എല്ലാം അറിയുള്ളൂ. അതുവരെ MBDയിലുണ്ട്. എന്നെ വേറൊരു റിട്ടയർഡ് MBD വിളിക്കുമ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ കാസർഗോഡ് MBD എന്നാ വാങ്ങിച്ചത് ദിലീപിന്റെ നമ്പർ എന്ന്. അപ്പൊ നിങ്ങൾ ഇവര് ഹെവി ലൈസൻസ് ഇല്ലാതെ വണ്ടി കൊടുത്താ പിറ്റത്തോടിക്കും വീഡിയോ ലൈവ് വിടാ ട്രോഫി ഇരിക്കട്ടല്ലേ. ആർച്ചോടൊക്കെ കേസ് വരുന്നത് കുഴപ്പമില്ല, എടുത്ത വണ്ടിയാണ് അത്. അതല്ലേ മാറിപ്പോയിട്ടാ, ഇതാണെന്ന് ആദ്യത്തെ തോന്നുന്നു. ഇത് ഒരു പാവം സ്പോർട്സ് കാർ എടുക്കണം എന്ന ആഗ്രഹവുമായി ഞാൻ ചെന്ന് വിട്ടത്. ഇതെപ്പോ നീ പ്ലാൻ ചെയ്യുന്നേ സുഹൃത്തേ? ഓർമ്മയുണ്ടോ ഇല്ല ഇതെപ്പോഴാണെന്നറിയോ? നമ്മള് ഫിഷിംഗ് ഫ്രീക്സ് അമ്മാരുടെ വീഡിയോ സമയത്ത് അല്ല അർജുന്റെ വണ്ടി അങ്ങോട്ടോട്ട് കേറിയിട്ടുള്ള കമ്പവന്. പക്ഷെ നല്ല രസം, ഈ വണ്ടി മേടിച്ചിട്ടേ ഇങ്ങനെ വണ്ടി മേടിക്കാൻ നിക്കുക. ഇയാളെ അറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു അറിയാം എന്റെ സുഹൃത്താ, ശേ ഒരു വാക്ക് പറയണ്ടേ. വണ്ടി റിവ്യൂ എടുക്കാൻ വേണ്ടി പോയതാ അന്ന് രാത്രി. വണ്ടി വാങ്ങിച്ചു, ഒരു വണ്ടി റിവ്യൂ എടുക്കാൻ പോയിട്ട് ആ വണ്ടി അയാളത് മേടിച്ചു. അത് തഗ്ഗാണ്, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല.
അത് വിളിച്ചു ഞങ്ങളിതിന്റെ ഒരു വീഡിയോ തരാന്ന് വെച്ചു. അപ്പൊ അവിടത്തെ പറഞ്ഞ ആള് പറഞ്ഞു വീഡിയോ തരാന്ന് പറഞ്ഞു. വീഡിയോ എടുത്തെല്ലാം കഴിഞ്ഞപ്പോ ഇത് കൊടുത്തെന്ത് കിട്ടും. അപ്പൊ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ കഴിഞ്ഞാൽ കുറച്ചു നേരം ഞാൻ ഫണ്ട് സെറ്റ് ആക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അന്ന് വൈകിട്ട് 6 മണിക്ക് ഡെലിവറി എടുത്ത വേണ്ടി ഒറ്റ ദിവസത്തെ പ്ലാൻ ഒന്ന് നോക്കിട്ട് ഞാൻ ഇവന്റെ സ്റ്റോറി കാണുമ്പോൾ അറിയാം. സ്റ്റോറി അല്ല അനിയന്റെ അടുത്ത് സുഹൃത്താ അപ്പൊ അയ്യോ അറിയുന്നായിരുന്നു അപ്പൊ കുറച്ചുകൂടി കുറക്കായിരുന്നു. അത് കഴിഞ്ഞാൽ റോള് ചെയ്തത് പക്ഷെ വേറെ ഒരു ഗ്യാരണ്ടി ഒന്നും പറയേണ്ടി വന്നില്ല. അവൻ തന്നെ എല്ലാം സെറ്റ് ഒറ്റ ഇതില് ഒറ്റ ദിവസം കൊണ്ട് വണ്ടി സ്വന്തമാക്കി. അത് നിന്റെ ആഗ്രഹം അപ്പൊ സഫലമായല്ലോ. സിമ്പിൾ. പുതിയ ആഗ്രഹം എന്താ? ഇനി എന്റെ പുതിയ ആഗ്രഹം ഞാൻ പറയില്ല. എന്താ അത് ഞാൻ കാണിച്ചിരുമ്പോ ഞാൻ പറയും. അന്ന് ഞാൻ ദിലീപിന്റെ അടുത്ത് വീഡിയോ കട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹമില്ല ദിലീപ് ഏട്ടാന്ന് ചോദിക്കാൻ. അടുത്ത വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഞാൻ ഒരു കുഞ്ഞൊരു പനികാല എടുക്കാൻ വേണ്ടി പോവാ. ഡുക്കാട്ടി പന്നിക്കാല പനികാല ബൈക്ക് അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കി. ഒരു ടൂറിസ്റ്റ് ബസിന്റെ ഉടമയ്ക്ക് പന്നിക്കാലൊക്കെ പറഞ്ഞത് അറിയുള്ളൂ. എനിക്കാണ് ഈ സ്വിറ്ററിന്റെ വിനയുണ്ടല്ലോ. അതെ ഇങ്ങനെ കോട്ടിട്ട് സ്വിറ്ററിന്റെ വിനയ എടാ വിനയല്ല അറിവറവൻ അറിവറവ് തന്നെയല്ലേ പറയാ. എന്നിട്ട് അടുത്തോണ്ട് പിന്നെ ഇതൊക്കെ ബൈക്കുകളല്ലേ. പിന്നെ ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള സംഭവങ്ങളല്ലേ. ഇതൊക്കെ സെയിലിനുള്ളതാ. ഇപ്പൊ ഇതിന്റെ അകത്ത് എന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മളെ കാസർഗോഡുകാർക്കൊക്കെ ലോണിൽ എല്ലാം സെറ്റ് ആക്കി കൊടുക്കാം. 40,000 രൂപ മതി. ചിലർക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടെന്ന് പൈസ വേണ്ട. സീറോ ഡൗൺ പേയ്മെന്റ് എടുക്കാം. ഓ അയ്ശരി. പിന്നെ നമ്മളിവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും കിലോമീറ്റർ കുറഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡലുകൾ മാത്രം എടുത്തിട്ട് കൊടുക്കാന്നുള്ളൊരു ഇതില് മൈൻഡില്. അതായത് ആ വണ്ടിയിലെ എസ് ഡിയുടെ അത് വെറും 450 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അല്ല അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നീ എന്ന് പറയുമ്പോ എന്നോട് തന്നെ പല ആൾക്കാരും നിന്നെ ഇപ്പൊ കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ ചോദിക്കും. ഇപ്പൊ സ്മോക്കിയോട് ഒന്ന് ചോദിക്കാവോ ഈ വണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. മീൻസ് ഈ ഇങ്ങനെയല്ല സാധാരണല്ല കുറച്ച് ഹൈ ലെവലിൽ വരുന്ന വാഹനങ്ങൾ എടുക്കാൻ സജഷൻ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ നിന്റെ അടുത്തുനിന്ന് ഒരു ബ്രാൻഡ് എടുക്കാന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അത്രയും ട്രസ്റ്റ് ആണ്. ഓക്കെ ഇത് ഇനി ഇതിന് ഒരു എക്സ്പേർട്ട് ചെക്ക് ചെയ്ത സംഭവമാണ്. ഇനി ഞങ്ങൾക്ക് നോക്കാനില്ല എന്നല്ല. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ചെക്ക് ചെയ്യും. ഞങ്ങൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്ത് വയ്ക്കും. ഇതിപ്പോ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കണമാ. ഈ യെല്ലോ ഇതേപോലെ നമ്മൾ പിന്നെ 2-3 ദിവസം വണ്ടി എടുക്കണവർക്ക് ചെക്കിങ് ഗ്യാരണ്ടി കൊടുക്കും. അതായത് 200 കിലോമീറ്റർ വരെ അവർക്ക് ഓടിക്കാം, അല്ലെങ്കിൽ 2 ദിവസം എവിടെയാന്ന് വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നു വണ്ടി നമ്പറും പ്രൈസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് പേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2,17,000 ഫോളോവേഴ്സ് ആയി നമ്മുടെ സെയിൽസ് പേജിന്. അപ്പൊ അങ്ങനെ പേര് പറഞ്ഞു. ഏതാ പേര്? അരുൺ സ്മോക്കിയുടെ മുമ്പിൽ ഒരു ഐ കൂടി ഇട്ടാൽ മതി. ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥലത്തിന്റെ എടുക്കുമ്പോ ഞാൻ വന്നതിന്റെ സ്വിത്തട്ടാ. ആ വീട് വാങ്ങാൻ വേണ്ടിട്ട് 75,000 ഫോളോവേഴ്സ് ആയപ്പോ ഞാൻ എന്റെ പേജ് പണി വിറ്റുണ്ട്. ആ പേജ് വിറ്റിട്ട് ഞാൻ വണ്ടി കച്ചവടം നിർത്തിയതാണ്. പിന്നത്തെ തിരിച്ചുവരവാണെങ്കിൽ വന്നത്. 2,17,000 ഫോളോവേഴ്സ്. 10-45 ബൈക്ക് പോയി. എന്നോടില്ലേ സ്വിത്തട്ടാ ഇവൻ പറഞ്ഞു ദിലീപ് ബ്രോ ഞാൻ ഇതാർക്കും കൊടുത്തിട്ടില്ല ഈ കണ്ടന്റ്. നിങ്ങൾ എന്തായാലും ഫേസ്ബുക്കിൽ ഇട്ടാൽ 1 ലാക്ക് അബോ റീച്ച് എന്തായാലും അടിക്കും. ഗ്യാരണ്ടി ആണ്. പക്ഷെ എന്റെ വീടാന്ന് പറയണ്ടെന്ന് ഇവൻ എന്നോട് പറഞ്ഞു സുഹൃത്തോട്. ഇത് പറയാൻ ഇവനിങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ എന്നിട്ട് പറഞ്ഞു ഗൈസ് തൃശ്ശൂരത്തെ ഒരു പ്രമുഖന്റെ അടുത്ത് ഞാൻ വന്ന പ്രമുഖം എന്ന് പറഞ്ഞില്ല ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് വന്നാണ് എന്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇത് അജിംസൺ ഇവനെ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി നോക്കാൻ പോകുന്നത് പറഞ്ഞു. 8 സെക്കൻഡ് ഇത് അരുൺ സുഖിയുടെ വീടുകളാ മാറി കൊറേ ആൾക്കാര് ഷോറൂമാരൊക്കെ വീഡിയോസ് ചെയ്യിപ്പിക്കണുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ചെയ്യിപ്പിക്കണല്ലോ എന്നുള്ള ഒരു ഇതില്ല. നമുക്ക് നമ്മളറിയണവർക്ക് മാത്രം വണ്ടി കൊടുത്താൽ മതി. അറിയാത്തൊരാള് വന്നിട്ട് നമ്മളെ പരിചയം. നിന്റെ നിന്റെ വീടും വണ്ടി എല്ലാവരും നാട്ടുകാർക്കും മൊത്തം അറിയാം. വലിയതായത് ഞാനാന്ന് മാത്രം സീറ്റാ. വിശേഷങ്ങൾ പിന്നെ വേറെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചാൽ എനിക്കൊരു വീടും കൂടെ നല്ലൊരു വീട് വിത്ത് ഗ്യാരേജ് ഉള്ള ഒരു വീടും കൂടെ വെക്കണം. പിന്നെ ഒന്നും കൂടെ ഇതൊക്കെ ഒന്ന് വിപുലീകരിക്കണം. അതൊക്കെ തന്നെയാണ് പ്ലാൻസ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ശരാശരി ഒരു സാധാരണ ഒരു കച്ചവടക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും. ഇത്രയും ബൈക്കുകൾ കാണുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു വണ്ടികളോട് ബൈക്കുകളോടുള്ള ഒരു താല്പര്യം കണ്ടേ. ഇത്രയും നമ്മുടെ ഉദ്ദേശം മെയിനായിട്ട് ലാഭമല്ല. ലാഭമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഫണ്ട് കൊടുത്തിട്ട് ഈ സ്ഥലം വാങ്ങിച്ച് ഇവിടെ കിട്ടണമായിരുന്നല്ലോ. ഒരു റെന്റിന്റെ ഒരു ഷോറൂം എടുക്കുക അവിടെ എല്ലാം കൊണ്ട് വെച്ച് വിൽക്കാന്നുള്ള ഒരു മൂഡ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് തന്നെ ഡെയിലി കാണുമ്പോൾ ഒരു സന്തോഷം ആ മൂഡ്. ഞങ്ങൾ 3 പേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ വിശേഷങ്ങൾ തീരാതെ ഇതടാ ബസ്സിന്റെ കഥ എനിക്ക് ഇതിന്റെ കഥ വണ്ടി കയറ്റം കയറ്റിയ കഥ വണ്ടി ഇടിച്ച കഥ
അപ്പോ സംഭവം അങ്ങനെയാണ്. സ്വീറ്റേട്ടനെ ഞാനിങ്ങനെ ഒരു മൂക്കാറിട്ട് ഇങ്ങനെ പിടിച്ചിരുത്തിയാണ് സ്വീറ്റേട്ടൻ. അപ്പൊ എന്തായാലും സ്വീറ്റേട്ടന്റെ ആ വിഷമൊക്കെ മാറേണ്ട സ്വീറ്റേട്ടാ. കളർക്കോട് ഇല്ലെങ്കിലും ജയ്ഗുരു എന്ന് അല്ലേ, ജയ്ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേൾഡ് ഫേമസ് മലയാളികൾ എല്ലാരും അറിയുന്ന. അല്ല സീരിയസ്ലി, നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേരെ എനിക്കറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം ഞാൻ നന്നായി ഉണ്ണുന്നുണ്ട്, ഒരു വിഷയവും ഇല്ല. ഇതുവരെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും സപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എല്ലാവരോടും പ്രത്യേകം എല്ലാവരും വോട്ട് ചെയ്യുക. എന്റെ എസ്എംഎസ് അപ്പൊ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ്. എന്തായാലും ഇവൻ എനിക്ക് അത്ര എന്റെ ക്ലോസ് ആണ്, എന്റെ അനിയനെ പോലെയാണ്. എന്തായാലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തേ. എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ, അങ്ങനെ കാസർഗോഡുകാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ വലിയ യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ കാസർഗോഡിൽ നിങ്ങള് മാത്രല്ല, രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ടല്ലേ അത്രേ ഉള്ളൂ യൂട്യൂബേഴ്സ്. അപ്പോൾ സപ്പോർട്ട് ചെയ്തേ എന്നെ എല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫിഷിംഗ് ബ്രേസിന്റെ അടുത്തായാലും അതുപോലെ തന്നെ ജിയോമച്ചാന്റെ അടുത്തായാലും എല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ ഈ ഒരു അരുൺ സ്മോക്കേനിയൻ തന്നെയാണ് അല്ലെ. നമ്മളെ അതാണ് അവന്റെ ആകെ ഒരു പോസിറ്റീവ് ഞാൻ കണ്ടേ. ഞാൻ പറയാം, സീരിയസ്ലി ഞാൻ പറയാലോ. സീരിയസ് പറയാം, ഇപ്പം യൂട്യൂബേഴ്സിനൊക്കെ വേറെ സ്ഥലത്ത് പറയുക, ഇവന്റെ അത്ര സിമ്പിളല്ല. ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക്, കാരണം എനിക്ക് അനുഭവങ്ങളുണ്ട്. പേരെടുത്ത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ പക്ഷെ ഞങ്ങളൊരു ടീം, ഒരു ഫാമിലി മെമ്പേഴ്സ് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല, വേറെ പലതും രഹസ്യങ്ങളൊന്നും പുറത്തു വരും. അപ്പൊ എന്തായാലും ഞങ്ങള് വർഷങ്ങളായിട്ട് ഇങ്ങനെ ബന്ധം, ആ ഒരു സ്നേഹം സൂക്ഷിച്ചു പോകുന്നു. അതെ, അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ ഇനി മുന്നോട്ട് പോകും. എന്തായാലും സ്മോക്കിയുടെ ഒരു വലിയ വീടും ഒരു കല്യാണവും അല്ലേ, കുട്ടികളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് പോകുന്നതിന് ആയിക്കോട്ടെ. ഇനി ഇങ്ങനെ ഇനി വർത്തമാനം പറയുന്നത് ശരിയാവില്ല. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ, താങ്ക് യു സിദ്ധേടാ.